ഫുട്ബോൾ ലോകത്തു നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് ഫ്രഞ്ച് സൂപ്പർ താരമായ കരീം ബെൻസീമ റയൽമാൻഡ്രിഡ് വിടും എന്നത് താരത്തിന് സൗദി ക്ലബ്ബായ അൽ ഹിലാലിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മില്യൻ്റെ ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്നും വാർത്തകളുണ്ട് അടുത്ത കൊല്ലം താരത്തിന് മുപ്പത്താറ് വയസ്സ് ആകുന്നത് തന്നെ റയൽ മാൻഡ്രിഡ് ഒരു പുതിയ സ്ട്രൈക്കറ് നിൽക്കുന്നുണ്ടെന്നും റൂമറുകളുണ്ട് അതുകൊണ്ട് തന്നെ ബെൻസീമ റയൽ വിടാനുള്ള സാധ്യതയാണ് കൂടി വരുന്നത് അതേസമയം റയൽ റെയിൽമാണ്ട്രിഡ് ഒരു പുതിയ സ്ട്രൈക്കർക്കായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് ലിവർപൂൾ വിട്ട ബ്രസീലിയൻ താരം റോബോർട്ടോ ഫിർമിനയെ സൈൻ ചെയ്യുവാൻ റയലിന് താല്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ട് അടുത്ത സീസണിലേക്ക് ഒരു ബാക്ക് സ്ട്രൈക്കറുടെ റോളിലാണ് ബ്രസീലിയൻ താരത്തെ റയൽ റെയിൽമാണ്ട്രിഡ് പരിഗണിക്കുന്നത് എന്നാൽ ഫിർമീനിയ്ക്ക് വേണ്ടിയുള്ള ഔദ്യോഗികമായ ചർച്ചകളൊന്നും റെയിൽമാണ്ട്രഡ് ആരംഭിച്ചിട്ടില്ല പക്ഷേ റെയിൽ മാനേജ്മെന്റിൽ വിഷയം ചർച്ച സൂചന തന്റെ ഭാവി സംബന്ധിച്ച് ഫിർമീനിയയിൽ കൃത്യമായ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല താരം യൂറോപ്പിൽ തന്നെ നിൽക്കുവോ അതോ മറ്റ് ഓപ്ഷനുകൾ തേടുവോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തത ഒന്നും വന്നിട്ടില്ല ഈ ആഴ്ച റെയിൽമാണ്ട്രിഡ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ജൂഡ് ബെല്ലിൻഹാമിൻ്റെ ഡീൽ പൂർത്തിയാക്കാനാണ് അതിനുശേഷം മാത്രമാണ് റെയിൽ ഒരു പുതിയ സ്ട്രൈക്കർക്കായുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുള്ളൂ എന്നാൽ റയൽ സൈൻ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന അഞ്ച് സ്ട്രൈക്കർമാരിൽ ഒരാൾ മാത്രമാണ് ഫിർമിനോ എന്നാണ് സൂചന കൂടാതെ റയലുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തയാണ് ടോട്ടൻഹാം സൂപ്പർ താരമായ ഹാരി കെയ്നിൻ്റേത് എന്നിരുന്നാലും അടുത്ത സീസണിൽ റയൽ മാൻഡിന് ഒരു പുതിയ സ്ട്രൈക്കർ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏതാണ്ട് കൺഫേം ആണ്